അഞ്ചൽ ഉത്ര കൊലക്കേസിൽ പുതിയ പുതിയ കാര്യങ്ങളാണ് അനുദിനം പുറത്തു വരുന്നത്. സൂരജ് എന്ന യുവാവ് ഭാര്യ ഉത്രയെ കേരള ചരിത്രത്തിൽ ആദ്യമായി, ഒരുപക്ഷെ ഇന്ത്യൻ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പാമ്പിനെ സർപ്പദംശനം ഏൽപ്പിച്ച് ഒരു വ്യക്തിയെ കൊലപ്പെടുത്തുന്നത്. സ്വന്തം ഭാര്യയെ കിടപ്പറയിൽ വെച്ച് അത്യുഗ്ര വിഷമുള്ള മൂർഖൻ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ സൂരജ് റിമാൻഡിലാണ്, അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. സ്വാഭാവികമായും ഈ ഒരു അവസ്ഥാവിശേഷത്തിൽ നമ്മൾ ഈ ഒരു കേസിൻ്റെ നാൾവഴികളെ പറ്റി പറഞ്ഞു വെക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ അതിൻ്റെ ഏറ്റവും പുതിയ ഒരു ഒരു ബാക്കപ്പ് നമുക്ക് തരാൻ സാധിക്കുന്നത് എന്തെന്നാൽ, ഈ ഒരു കുറ്റകൃത്യത്തിൽ കൃത്യമായി സൂരജിൻ്റെ വീട്ടുകാർക്ക് പങ്കുണ്ടായിരുന്നു എന്ന ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്കുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നു. നമുക്കറിയാം, ആദ്യം സൂരജിൻ്റെ അടൂർ പറക്കോടുള്ള വീട്ടിൽ വെച്ച് അണലിയെ കൊണ്ട്, അണലി എന്ന വർഗത്തിൽപ്പെട്ട പാമ്പിൻ്റെ കടി ഉത്രയ്ക്ക് ഏറ്റിരുന്നു. എന്നാൽ അത്യത്ഭുതകരമായി സൂര്യ, ക്ഷമിക്കണം, ഉത്ര ഈ ഒരു ജീവിതത്തിലേക്ക് തിരികെ വരികയായിരുന്നു. അതിനുശേഷമാണ് ഉത്രയുടെ വീട്ടിൽ വെച്ച് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വെളുപ്പാങ്കാലത്ത് എ സി മുറിക്കുള്ളിൽ വെച്ച് മൂർഖൻ പാമ്പ് ഉത്രയെ കടിച്ചു എന്ന് പറയുന്നത്. അതൊക്കെ ഇപ്പോൾ കേസിൻ്റെ നാൾവഴികളായിരുന്നു. എന്തായാലും ഉത്ര അങ്ങനെ മരണപ്പെട്ടു. അതിനുശേഷം പോലീസ് സൂരജിനെ ചോദ്യം ചെയ്ത് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യം മുതലേ ഉയർന്നു വന്നിരുന്ന ഒരു ആരോപണമുണ്ട്, ഉത്രയുടെ കൊലപാതകത്തിൽ സൂരജിൻ്റെ വീട്ടുകാർക്ക് പങ്ക്. ഇതായിരുന്നു വലിയ ഒരു ചോദ്യചിഹ്നം. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അതിനുശേഷം സൂരജ് കസ്റ്റഡിയിലായതിനു ശേഷം സൂരജിൻ്റെ മാതാപിതാക്കളൊപ്പം സഹോദരി ഇവരൊക്കെ നടത്തിയിട്ടുള്ള ടെലിവിഷൻ ചാനലുകളിലൂടെയും മറ്റും നടത്തിയിട്ടുള്ള പല പല പ്രതികരണങ്ങൾ കണ്ടു. ആ സമയത്തൊക്കെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു, അത് അതിഭാവുകത്വത്തോടുകൂടിയാണ് ഇത്തരത്തിലുള്ള പല വിഷയങ്ങളിലും സൂരജിൻ്റെ മാതാപിതാക്കളും ഒപ്പം തന്നെ സൂരജിൻ്റെ സഹോദരി സൂര്യ എന്ന പെൺകുട്ടിയും ഒക്കെ പ്രതികരിച്ചത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് ആദ്യ വധശ്രമം, അതായത് ഈ അണലിയെ കൊണ്ട് പറക്കോടുള്ള സൂരജിൻ്റെ വീട്ടിൽ വെച്ച് ഉത്രയ്ക്ക് പാമ്പ് കടിക്കുന്ന സമയത്ത് അതും ഒരു വധശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സൂരജ് അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആദ്യ വധശ്രമത്തിൽ ഇവർക്ക്, അതായത് സൂരജിൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും അറിവ് ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പറഞ്ഞു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യം ഉത്രയെ കടിപ്പിക്കാൻ, അതായത് അവരെ കൊത്തിക്കാൻ ഉപയോഗിച്ച അണലി എന്ന ആ പാമ്പിനെ സൂരജ് വാങ്ങിയത് അമ്മയുടെയും പെങ്ങളുടെയും അറിവോടെയായിരുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആദ്യ വധശ്രമത്തിൽ ഇരുവർക്കും പങ്കുണ്ടായിരുന്നു എന്ന കാര്യം കൂടി ഇവിടെ വ്യക്തമാകുകയാണ്. പിന്നീടുള്ള രണ്ടാമത്തെ കൊലപാതകം ഇൻ്റർനെറ്റ് കോളിലൂടെ ഈ സൂര്യ എന്ന സൂരജിൻ്റെ സഹോദരി അവർ തൻ്റെ പുരുഷ സുഹൃത്തിനെ അറിയിച്ചു എന്ന ഒരു ചോദ്യം കൂടി ഈ ഒരു വിഷയത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതായത് ഈ ഒരു തെളിവുകൾ, ഈ സൂരജിൻ്റെ ഭാര്യ ഉത്രയുടെ കൊലപാതകത്തിൽ സൂരജിൻ്റെ അമ്മയ്ക്കും സഹോദരിക്കുമുള്ള പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ അണലിയെ വാങ്ങിയതിന് ഇരുവരും സാക്ഷികളാണെന്നും എല്ലാ നീക്കങ്ങളും സഹോദരി സൂര്യ അറിഞ്ഞിരുന്നുവെന്നും സൂരജ് പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതേ തുടർന്ന് സഹോദരി സൂര്യയെയും മാതാവിനെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം ഈ സൂര്യ പ്രമുഖ മലയാള ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്ന്, ലൈവായി തന്നെ ഡിബേറ്റുകളിലൊക്കെ തന്നെ വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും ഒരു കോമൺ സെൻസ് ഉള്ള ആളുകൾക്കൊന്നും ദഹിക്കുന്ന കാര്യമല്ലായിരുന്നു. സൂരജിൻ്റെ അമ്മ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ച രീതി, അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ചില ആകസ്മികമായി അവരുടെ വായിൽ നിന്ന് വീണിട്ടുള്ള ചില വർത്തമാനങ്ങൾ, ഇതെല്ലാം തന്നെ ഈ ഒരു കേസിൽ നിർണായകമായിട്ടുള്ള ചില വഴിത്തിരിവിലേക്കാണ് പോലീസിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. എന്നാൽ സൂരജിനെ കൃത്യമായ രീതിയിൽ പോലീസ് ചോദ്യം ചെയ്തതോടുകൂടി കൃത്യമായ രീതിയിൽ സൂര്യയ്ക്കും, അതായത് സൂരജിൻ്റെ അമ്മയ്ക്കുമുള്ള പങ്ക് ഈ ഒരു കേസിലെ തെളിഞ്ഞു വരികയാണ്. മാതാവിൻ്റെയും സഹോദരിയുടെയും സാന്നിധ്യത്തിലായിരുന്നു സൂരജ് സുരേഷിൽ നിന്ന് പാമ്പിനെ വാങ്ങിയതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാമ്പിന് പറഞ്ഞുറപ്പിച്ച തുക സുരേഷിന് കൈമാറി. എന്നാൽ സുരേഷ് പോയതിന് പിന്നാലെ അണലി ചാക്കിൽ നിന്ന് പുറത്തേക്ക് ഇഴഞ്ഞു പോകുകയും ചെയ്തു, ചാടി ചാക്കിൽ നിന്ന് ചാടി പുറത്തേക്ക് ഇഴഞ്ഞു പോകുകയും ചെയ്തു. പിന്നീട് വളരെ ശ്രമപ്പെട്ടാണ് സൂരജ് അണലിയെ തിരികെ ചാക്കിലാക്കിയത്. വിറകുപുരയിലായിരുന്നു, അതായത് പറക്കോടുള്ള അടൂർ പറക്കോടുള്ള
സൂരജിന്റെ വീട്ടിലെ വിറകുപുരയിലായിരുന്നു അണലിയെ ചാക്കിൽ ഒളിപ്പിച്ചു വെച്ചത്. ആദ്യ വധശ്രമം സൂരജിന്റെ മാതാവും സഹോദരിയും അറിഞ്ഞുകൊണ്ടുകൂടിയായിരുന്നു എന്നതിന്റെ സൂചനയാണ്, അറിഞ്ഞു തന്നെയായിരുന്നു എന്നതിന്റെ സൂചനയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. പാമ്പിനെ വാങ്ങിയ അന്ന് തന്നെ ചാക്കിൽ നിന്ന് പുറത്തെടുത്ത് വീടിനുള്ളിലെ ചവിട്ടുപടിയിലിട്ട സമയം അമ്മയും സഹോദരിയും ആ പറക്കോട്ടുള്ള സൂരജിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കൊലപാതക ശ്രമത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടായിരുന്നു ഇതെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ വിലയിരുത്തുന്നത്. ടൈൽസ് ഇട്ട സ്റ്റെയർ കേസ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ പാമ്പിന് ഇഴഞ്ഞു പോകാൻ കഴിയാതെ അത് പടിയിൽ തന്നെ കിടന്നു. തുടർന്ന് ഉത്രയോട് മുകളിലത്തെ നിലയിൽ നിന്ന് ഫോൺ എടുത്തു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. മുകൾ നിലയിലേക്ക് പോയ ഉത്ര അപ്പോൾ ആ അണലി സ്റ്റെയർ കേസിന്റെ പടിയിൽ കിടക്കുന്നതിനാൽ അത് കണ്ടതിനാൽ അന്നത്തെ വധശ്രമം നടന്നില്ല. ഉത്ര പാമ്പിനെ കണ്ട് നിലവിളിച്ചതോടെ സൂരജ് എത്തി അണലിയെ ചാക്കിലാക്കി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഈ പാമ്പിനെ കൊണ്ടായിരുന്നു മാർച്ച് 2 ഉത്രയെ ആദ്യം കടിപ്പിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഉത്ര ആദ്യം കണ്ടതും അണലിയെ തന്നെ എന്ന് സൂരജ് സമ്മതിച്ചിട്ടുണ്ട്. സൂരജ് ആദ്യം പറഞ്ഞിരുന്നത് ഉത്ര അന്ന് കണ്ടത് ചേരയായിരുന്നുവെന്നും താൻ കൊണ്ടിട്ടതല്ല എന്നുമായിരുന്നു. എന്നാൽ അണലിയെ ഫെബ്രുവരി 26 പാമ്പ് പിടുത്തക്കാരൻ സുരേഷ് എത്തിക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നെങ്കിലും ഉത്ര ഈ വിവരം അറിഞ്ഞിരുന്നില്ല എന്ന വിവരം കൂടി പോലീസിന് ലഭ്യമായിട്ടുണ്ട്. എലിയെ പിടിക്കാൻ കൊണ്ടുവന്നെന്നാണ് സൂരജിന്റെ അച്ഛൻ സുരേന്ദ്രനോട് പറഞ്ഞത്. ഈ ഒരു വിഷയത്തിൽ സൂര്യയുടെ അച്ഛന്റെ ഒരു പങ്ക് ഒരുപക്ഷെ സ്ഥിരീകരിക്കാനുള്ള ഒരു തെളിവൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. കാരണം ഈ സുരേന്ദ്രൻ എന്ന സൂരജിന്റെ അച്ഛനോട് ഇവർ പറഞ്ഞത് വീട്ടിൽ എലിശല്യമുണ്ട്, എലിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അണലി വർഗത്തിൽപ്പെട്ട പാമ്പിനെ വാങ്ങിയത് എന്നായിരുന്നു. പദ്ധതി നടക്കാതെ പോയതോടെയാണ് പിന്നീട് അണലിയെ മാറ്റി മൂർഖനെ വാങ്ങിയത്. താൻ പാമ്പിനെ വാങ്ങിയ വിവരം ആരോടും പറയരുതെന്നും സൂരജ് പാമ്പ് പിടുത്തക്കാരൻ സുരേഷിനോട് പറഞ്ഞിരുന്നു. കൊലപാതക വിവരം സൂരജിന്റെ സഹോദരി ഇന്റർനെറ്റ് കോളിലൂടെ സൂര്യ എന്ന സഹോദരി സൂരജിന്റെ സഹോദരി അവരുടെ ആൺ സുഹൃത്തിനെ അറിയിച്ചെന്ന വിവരവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഈ ഫോൺ കോളിന്റെ രേഖകൾ പോലീസിന് കിട്ടിക്കഴിഞ്ഞു. സൂരജിനെ രക്ഷപ്പെടാൻ അവസരമൊരുക്കിയതും ഒളിവിൽ പാർപ്പിച്ചതും നിയമോപദേശം ലഭ്യമാക്കിയതെല്ലാം ഈ സൂരജിന്റെ പെങ്ങൾ സൂര്യയാണ് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന കൃത്യമായ വിവരം. അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു സൂരജ് ആദ്യം മൊഴി നൽകിയത്. പിന്നീട് പോലീസ് തെളിവ് സഹിതം ചോദ്യം ചെയ്തതോടെയാണ് ഈ നാടകങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞിരിക്കുന്നത്. സഹോദരിയെ കേസിൽ രണ്ടാം പ്രതിയാക്കുന്ന കാര്യത്തിലാണ് ഇപ്പോൾ പോലീസ് സജീവമായ നിയമോപദേശം തേടിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് സൂരജിന്റെ അമ്മയെയും സഹോദരി സൂര്യയെയും ഈ ഒരു കേസിൽ പ്രതിയാക്കാനുള്ള എല്ലാ സാധ്യതകളുമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കേസിൽ അഭിഭാഷകനെ കാണാനുള്ള അവസരം ഒരുക്കിക്കൊടുക്കാൻ ആവശ്യപ്പെട്ട് സൂരജ് കൂട്ടുകാരെ വിളിച്ചത് സഹോദരിയുടെ ഫോണിൽ നിന്നും വാട്സാപ്പ് കോൾ വഴിയായിരുന്നുവെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഉത്ര കൊല്ലപ്പെട്ട ശേഷം ഉത്ര കൊല്ലപ്പെട്ടതിന് ശേഷം സൂരജ് ആദ്യം വിളിച്ചത് പാമ്പാട്ടി സുരേഷിനെയായിരുന്നു. അത് സൂരജിന്റെ ഒരു സുഹൃത്തിന്റെ ഫോണിൽ നിന്നായിരുന്നു. ഉത്ര മരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സ്വന്തം മാതാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചെന്ന് ഉത്രയുടെ പിതാവിനും സഹോദരനുമെതിരെ കേസ് കൊടുക്കാൻ ആവശ്യപ്പെട്ടതും ഈ സഹോദരി സൂര്യയുടെ ബുദ്ധിയായിരുന്നു എന്നാണ് വിവരം. നമുക്കറിയാം ഈ പെൺകുട്ടി സൂര്യ എന്ന പെൺകുട്ടി കൃത്യമായ രീതിയിൽ മാധ്യമങ്ങളിലൊക്കെ വന്ന ചാനലുകളിലൊക്കെ വന്ന് പറഞ്ഞുകൂട്ടിയ ഈ അവരുടെ ആ ഒരു വാക്കുകൾ കൃത്യമായ ചില തിരക്കഥകളുടെ ഭാഗമായിട്ടായിരുന്നു. നമുക്കറിയാം ഉത്രയുടെ വീട്ടുകാരെ തന്നെ പ്രതിസ്ഥാനത്തേക്ക് നിർത്തുന്ന തരത്തിലുള്ള ചില ആരോപണങ്ങളൊക്കെ ഈ സൂര്യ നിരവധി ചാനലുകളിലൂടെ ഉന്നയിച്ചിരുന്നു. അവർ തൻ്റെ അണ്ണനെ കൊടുക്കിയതാണ്, അവർ വലിയ കാശുകാരാണ്, എന്ത് വില കൊടുത്തും അണ്ണനെ കേസിൽ കൊടുക്കാൻ ലക്ഷങ്ങൾ മുടക്കും അല്ലെങ്കിൽ ചെലവഴിക്കുമെന്നൊക്കെ ഉത്രയുടെ അച്ഛൻ വിജയസേനൻ പറഞ്ഞതായി സൂര്യ മാധ്യമങ്ങളിലൂടെയൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്നും ആ പെൺകുട്ടിയുടെ മുഖത്തു നിന്ന് നമുക്ക് വായിച്ചെടുക്കാമായിരുന്നു ആളത്ര പെർഫെക്റ്റ് അല്ല എന്നുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ തെളിവുകൾ സഹിതം പോലീസിന് വ്യക്തമായിരിക്കുന്നത്. ഈ ഉത്രയുടെ ആദ്യ കൊലപാതക ശ്രമത്തിൽ, അതായത് അണലിയെ വിട്ട് ഉത്രയുടെ മരണം നടപ്പാക്കാൻ വേണ്ടി ഈ അടൂർ പറക്കോട്ടുള്ള സൂരജിന്റെ വീട്ടിൽ വെച്ച് നടത്തിയ പദ്ധതികൾ, ഉത്രയുടെ മരണം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയിലെല്ലാം തന്നെ ഈ സൂരജിന്റെ അമ്മയും ഒപ്പം സഹോദരി സൂര്യയും പങ്കാളിയായിരുന്നു എന്ന കാര്യമാണ് പോലീസിന് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഈ ഉത്ര കൊല്ലപ്പെട്ട വിവരം തൻ്റെ പുരുഷ സുഹൃത്തിനെ
വീഡിയോ കോളിലൂടെ ഈ സൂര്യ എന്ന സൂരജിന്റെ സഹോദരി അറിയിച്ചതും പോലീസ് ഇപ്പോൾ കൃത്യമായ രീതിയിൽ തെളിവുകൾ സഹിതം കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉത്ര കൊലക്കേസിൽ പ്രതികളുടെ എണ്ണം കൂടും ഒരുപക്ഷേ സൂരജിന്റെ ശേഷം രണ്ടാം പ്രതിയായി സൂരജിന്റെ സഹോദരി സൂര്യയും ഒപ്പം തന്നെ സൂരജിന്റെ മാതാവും ഈ കേസിലേക്ക് കടന്നു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം।